عائشة رضي الله تعالى عنها أدتر سبب من تندور بند كيّن عنا ونعي ريكان كيّ ونعي ريكان أنغنا تري بند وندو عائشة بيفين أدتر رضي الله تعالى عنها كيّن عنا بودي ريكان أبو بندن غلوك عندن غلوك عندا بين علمه كودوري عندن غلوك كيّن عنا من بيننا على كودن نلّ فعائشة رضي الله تعالى عنها أبيرود جوديشو عندن إبو عندن غلوك كيّن عنا عندو كيّن عندو بتشي كيّن غلوك ونعي بويتشند പറഞ്ഞു ആയിഷ ബീവി ഇതിന്റെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന അബീ കാന റജുലൻ സംഹാ എൻ്റെ വാപ്പ വളരെ ദാനശീലമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല ദാനം ചെയ്യുന്ന ആളാണ് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ വാപ്പയെ കണ്ടു വാപ്പയുടെ അരികത്ത് ഒരുപാട് ആളുകൾ അവരുടെ അരികത്ത് മനോഹരമായ ഒരു ജലാശയമുണ്ട് അതിൽ നിന്ന് അവരങ്ങനെ കുടിക്കുകയാണ് അവിടെ അവിടെ വരുന്നവർക്ക് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുക അപ്പൊ വാപ്പാനെ ഞാൻ കണ്ടവിടെ വാപ്പ ഒരുപാട് ആളുകളുടെ കൂടെ വലിയൊരു ജലാശയത്തിൽ ആയിരക്കണക്കിന് കോപ്പകൾ അത് അവര് കുടിക്കുന്നുണ്ട് വരുന്നവർക്ക് കുടിപ്പിക്കുന്നുണ്ട് ഉമ്മ എവിടെയെന്ന് ഞാൻ വാപ്പയോട് ചോദിച്ചു അയിന ഉമ്മീ വാപ്പ നമ്മുടെ ഉമ്മ എവിടെ ഉമ്മി മരിച്ചിട്ടുണ്ട് ഉമ്മ എവിടെയെന്ന് ചോദിച്ചു വാപ്പ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു ഉന്ദുരി ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മാന്റെ അരികത്ത് ഒരു ചെറിയൊരു തുണി കഷ്ണേ ഉമ്മാന്റെ ദേഹത്തുള്ളൂ ചെറിയൊരു കഷ്ണത്തിൽ ഇരിക്കുകയാണ് വാപ്പ പറഞ്ഞു ഉമ്മ തീരെ സ്വതക്ക ചെയ്യാത്ത ആളല്ലേ ഒരു തുണിക്കഷ്ണം അന്ന് ആർക്കോ കൊടുത്തിട്ടുണ്ട് സ്വതക്ക അതേ ഇപ്പൊ ദേഹത്തുള്ളൂ പിന്നെ അന്ന് ആടിനർത്ഥപ്പോ ഒരൽപ്പം നെയ്യിന്റെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും ദേഹത്ത് പറ്റിപ്പിടിച്ചു അത് പിന്നെ ചൂട് കൊണ്ട് അങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട് ഇതല്ലാതെ ഉമ്മാക്കിന് വേറൊന്നുമില്ല ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ് ഉമ്മ പറയുന്നുണ്ട് സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കാത്തൊരു ഭാര്യ ഭർത്താവ് സ്വത കൊടുക്കുന്ന ആളാണ് ഭാര്യ സമ്മതിക്കൂല കീറിപ്പറഞ്ഞൊരു വസ്ത്രേ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ ഇന്നത്തെ പിഷ്കന്മാരൊക്കെ ഉണ്ടാവുക ഈ പിഷ്കന്മാർക്ക് പിഷ്കന്മാരെ കണ്ട ദേഷ്യമാണെന്ന അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ പിഷ്കന്മാർക്ക് തന്നെ പിഷ്കന്മാരെ പിടിക്കണില്ല സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നത് ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു ഭാര്യയുടെ അനുഭവമായി പറയുന്നത് ഉമ്മ പറയാണ് വാ അതുഷാ ദാഹണ്ട് മോളെ അപ്പൊ ഞാൻ ആ ജലാശയത്തിൽ നിന്നൊരു കോപ്പ വെള്ളമെടുത്തിട്ട് ഉമ്മാക്ക് കുടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ആരാണോ ഈ പെണ്ണിന് വെള്ളം കൊടുക്കുന്നത് അവരുടെ കൈ അള്ളാഹു ഉണക്കി കളയട്ടെ ഉണക്കട്ടെ എന്നിവിടെ ദുആയിരിക്കുന്നു ഉമ്മാക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്തു രാവിലെ നോക്കുമ്പോ എന്റെ കൈ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഡ്രൈ ആണ് ഈ കൈ ഈ കൈയുമായി വന്നു ആയിഷ ബീവിന്റെ അരികത്തേക്ക് റളിയല്ലാഹു തആല അൻഹ സ്വഹാബിയത്തിനെ കാണിച്ചു കൊടുക്കാൻ സ്വപ്നത്തിലാണ് നടന്നത് പക്ഷെ ഭൗതിക ലോകത്തിൽ സംഭവിച്ചു വേറൊരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ വന്നിട്ടുള്ളത് സഈദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ് ആയിഷ ബീവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറയാ നുണ പറയുന്ന പെണ്ണായിരുന്നു അതവർ ഏറ്റവും വലിയ രസം ആ പെണ്ണ് എന്താ പറഞ്ഞത് ബായഅത്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്ത് ഞാൻ ശിർക്ക് ചെയ്യില്ലെന്നും മോഷണം ചെയ്യില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും മക്കളെ കൊല്ലുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട് يبايعنك الا يشركن بالله ولا يسرقن ولا يزنين ولا يفترين بين ايديهن وارجلهن لا سوره الممتحن പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം ചെയ്തു വിട്ടിട്ടുണ്ട് ആയിഷ ബീവി ഔഫി വഫാലി റബ്ബി എൻ്റെ പടച്ചവനാണെങ്കിലും എനിക്ക് കാര്യമായ ഉപകാരം ചെയ്തുതന്നിട്ടുണ്ട് വല്ലാഹി ലാ യുഅദ്ദിബുനില്ല അല്ലാഹുനെ തന്നെയാണ് സത്യം അല്ലാഹുവിനെ ശിക്ഷിക്കൂല ഇങ്ങനെ ഒരു ഒരു പെണ്ണ് പറഞ്ഞു പോയി ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞ് നുണയായിരുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ പറഞ്ഞതൊക്കെ നുണയായിരുന്നു അവള് വ്യഭിചരിച്ചിട്ടുണ്ട് അവള് മദ്യം അവര് മക്കളെ കൊന്നിട്ടുണ്ട് അവള് മോഷണം ചെയ്തിട്ടുണ്ട് ശിർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി അരികത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിക്ക് ഞാൻ വാക്കുകൊടുത്ത് ഞാൻ വളരെ ഉഷാറായിട്ട് അതൊക്കെ ചെയ്തു പോരുന്നുണ്ട് ഇനി എന്നെ അല്ലാഹു ശിക്ഷിക്കൂല എന്താണ് ആ ധൈര്യം പടച്ചോനെ പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവിയും സ്വഹാബികത്തുകളും മുഴുവൻ കണ്ടത് മുഖത്ത് അഞ്ച് വിരലിന്റെ പണം അടച്ചിട്ടുണ്ട് സുബ്ഹാനല്ലാഹ്
എന്തേന്ന് ചോദിച്ചു ആയിഷ ബീവി. ഞാൻ ഈ ഡയലോഗൊക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോയില്ലേ, ഇന്നലെ ഇന്നലെ രാത്രി എന്റെ അരികത്തേക്ക് ഒരു മലക്ക് വന്നു. നീ മാന്യമായ വസ്ത്രം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടന്നിരുന്നവളല്ലേ, മലക്ക് ചോദിക്ക, അള്ളാഹു പറഞ്ഞ വേഷം ധരിക്കാതെ നീ ഇറങ്ങി നടന്നവളല്ലയോ, നിന്റെ സൗന്ദര്യം നീ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നവളല്ലേ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവളല്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവളല്ലേ, ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവളല്ലേ പെണ്ണേ നീയേ. എന്നിട്ട് ആ മലക്ക് കയ്യിന്റെ അഞ്ചു വിരലുകൊണ്ട് എന്റെ മുഖത്തേക്കൊരു പടപടച്ചു. എന്നിട്ട് പറഞ്ഞു, ഹംസും ബിഹംസിൻ, അഞ്ചു തെറ്റുകളാണ് നീ ചെയ്തത്, അഞ്ചിന് പകരം അഞ്ച് കടക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞു. ലൗസിത്തിനാക്കി, ആറ് തെറ്റ് നീ ചെയ്താൽ ഏഴ് നീ വിളിച്ചു പറഞ്ഞാൽ ഏഴ് അടയാളങ്ങൾ നിന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞു. ഫഅസ്ബഹതു, നേരം പുലർന്നു നോക്കുമ്പോൾ ആയിഷ ബീവി, വഅസറുൽ അസാബിഇ ഫീ വജ്ഹി, ഈ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. നടന്ന സ്വപ്നത്തിലാ. ഇതൊക്കെ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുഅത്ത. ഇമാമു ദാരിൽ ഹിജ്റ മദീന കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ആലിമ മദീന, യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ടത് പറയാണ്. യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഖൈറായ ഒരു മനുഷ്യനാണ് യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിൽ പോയി ഷഹീദായ ആളാണ്. യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് ഉറങ്ങിക്കിടന്ന മഹാൻ അവര് തന്റെ കൂട്ടുകാരോട്, അവരെന്ന കപ്പലിലായിരുന്നു, കപ്പലില്ല, യാത്ര ചെയ്തു പോകണം. സുബ്ഹാനല്ലാഹ്, അവിടെ കരയിലെത്തിയിട്ട് അവിടെ യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്. കപ്പലിൽ അവർക്ക് വെള്ളമേ ഉള്ളൂ, പാലൊന്നും കുടിക്കാനില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം, കപ്പലിൽ കടന്നവർ വിശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മഹാനായ യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം തന്റെ കൂട്ടുകാരോട് അവർ പറഞ്ഞു കൊടുത്തു, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു, കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, എന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച പോലെ. ഫസഖീതു ലബന, എനിക്ക് പാല് കുടിക്കാൻ തന്നു. സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കാൻ തന്നു. എന്നിട്ട് ഫസ്തഖാ, ഒന്ന് ഛർദിച്ചു നോക്കി. ബഹുമാനപ്പെട്ടവർ യഅഖൂബ് റളിയല്ലാഹു അൻഹു ഒന്ന് ഛർദിച്ചു നോക്കി. ഫഖാഅ ലബൻ, ഛർദിച്ചത് പാലായിരുന്നു. ഉലമാ പറയുന്നു, ആ സ്വപ്നത്തിൽ അവരെ കണ്ട സമയം ബഹുമാനപ്പെട്ടവർ ഛർദിച്ചത്, ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തത് അവർ കപ്പലിലായിരിക്കയാ. വമാ ഫി സഫീനത്തി ലബനുൻ വലാ ഷാത്, അന്ന് കപ്പലിൽ ഒരു ആട് പാല് കൊടുക്കുന്ന ആടോ പാലോ കപ്പലിൽ ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാ, പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടു. ഇത് രേഖപ്പെടുത്തിയത് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. തഅ്സീറുർ റൂഹ് ബിർറൂഹ്, മഹാനായ നാഫി റളിയല്ലാഹു അൻഹു അൽ ഖാരി, പ്രസിദ്ധനായ നാഫി എന്നവർ, ആസിം എന്നവരുണ്ട് നമ്മുടെ ഖാരിയിലെ ഖുറാഉ സബഈൽ. മഹാനായ നാഫി റഹിമഹുല്ലാ ഏറ്റവും മനോഹര ഖുർആനിന്റെ തിലാബത്തിന്റെ ഇമാമിയങ്ങളിൽ ഖുർആൻ ഓതുന്ന ഖുർആനിന്റെ ഇൽമിൽ ആലിമാണ് മഹാനായ നാഫി റളിയല്ലാഹു. എപ്പോഴും വായിൽ നിന്ന് നല്ല സുഗന്ധം വരും, നല്ല സുഗന്ധം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴിങ്ങനെ ഇരിക്കുമ്പോ സുഗന്ധം പൂശിയിട്ടാണോ ഖുർആൻ ഓതാൻ വരാറുള്ളത്? അവര് പറഞ്ഞു, യാ അല്ലാ, ഞാന് സുഗന്ധം തൊടാറേ ഇല്ല, അതിനടുത്തേക്ക് പോലും പോകാറില്ല. എന്തേ പിന്നെ നിങ്ങൾ വല്ലാത്ത സുഗന്ധം അണക്കുന്നുവല്ലോ. നാഫി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ, വഹുവ യഖ്റഉ ഫീ ഫമീ, എന്റെ വായയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓതി തന്നിട്ടുണ്ട്, ഖുർആൻ ഓതി തന്നു, എന്റെ വായയിലേക്ക് ഓതി തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമിൻ ദാലികൽ വഖ്ത്, ആ സമയം മുതൽ എന്റെ വായയിൽ, യുഷമ്മു മിൻ ഫിയാ ഹാദിഹി റായിഹ, ഈ സുഗന്ധം എന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സ്വപ്നം കണ്ടതിൽ പിന്നെ ആര്,
ഖിറാഅത്തിന്റെ ഇമാം നാഫിഉ റളിയല്ലാഹു തആല അൻഹു തഅ്സീറു റൂഹ് ഫിർ റൂഹ് ഒരു റൂഹ് മറ്റൊരു റൂഹിൽ ചെയ്യുന്ന പ്രതിഫലനം ഉലമാ രേഖപ്പെടുത്തുകയാണ് ഇത് മോശപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട് പന്നി മാംസം വായിൽ രണ്ട് മാസത്തോളം മണത്ത് നടന്ന ആളുണ്ടായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ വഴി വരാൻ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه علاء بن زياد رضي الله عنه تهجد സ്കരിക്കുന്ന ആളാ മുഅ്മിനീങ്ങളെ നമുക്ക് തഹജ്ജുദ് സ്കരിക്കണ്ടേ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ആമീൻ യാ റബ് ഞാൻ ഈ സംഭവം വിവരിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി അതിന്റെ ഇടയിലേക്ക് ചേർത്ത് പറയാം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ പറയാണ് ഹഫ്സ ബീവിന്റെ ആങ്ങളെയാണല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ മകളാണ് ആര് ഹഫ്സ ബീവി ഹഫ്സ ബീവി ആരാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹു അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തൊരു ചരിത്രമുണ്ട് സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് എന്നാണ് എന്റെ ഓർമ്മ സ്വഹീഹായ ഹദീസാണ് അള്ളാഹിന്റെ റസൂൽ എന്നും നേരം വെളുത്താ ചോദിക്കും ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നോക്കണം അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യം ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ അപ്പൊ സ്വഹാബികൾ കഥ പറയും അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും നബി തങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തഅ്‌വീലു റുഇയ ഇബ്നു ഉമർ തങ്ങൾ പറയാ പടച്ചോനെ എനിക്കൊരു സ്വപ്നം എന്ന് കണ്ടാൽ എത്ര റാഹത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഒരു സ്വപ്നം കാണണ്ടേ എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളെ കൂട്ടത്തില് കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല ചിലൊരു സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പടച്ച തമ്പുരാന് സ്വപ്നം വരണ്ടേ എന്താ ചെയ്യ ആയിക്കോട്ടെ ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൊതിച്ചു ഒരു ദിവസം പള്ളി മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങി എന്നിട്ട് പറഞ്ഞു അല്ലാഹ് നിന്റെ പള്ളിയിലാണ് ഞാൻ കിടന്നുറങ്ങണത് പള്ളിയിലെന്ന് ഉറങ്ങിയിട്ടുണ്ട് സ്വഹാബിമാർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളി കിടന്നിട്ട് പറഞ്ഞു യാ അല്ലാഹ് ഇന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ എന്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പടച്ചോനെ അല്ലാഹിന്റെ റസൂൽ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ് ആര് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നൊരു സ്വപ്നം കണ്ടു എന്താ കണ്ടെന്നറിയോ മരിച്ചുപോയി രണ്ട് മലക്കുകൾ വന്ന് പിടിച്ചു കൊണ്ടുപോവാ രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് നരകങ്ങനെ കാണിച്ചു നരകങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് അവിടെ എനിക്ക് പരിചയമില്ല കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പേടിച്ചു അപ്പൊ വേറൊരു മലക്ക് വന്നു ലെൻതുറ എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ഞാൻ അങ്ങ് ഞെട്ടി ഉണർന്നു ഇത് കണ്ടപ്പോ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഓടിച്ചെന്നു ഹഫ്സ പെങ്ങളോട് പറഞ്ഞു നിങ്ങളെ അള്ളാന്റെ റസൂലോട് പറഞ്ഞു കൊടുക്കണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നതാ സ്വപ്നം പെങ്ങളോട് പറഞ്ഞു കൊടുത്തു പെങ്ങൾ അള്ളാന്റെ റസൂലിനോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു നബിയെ ആങ്ങളെ ഇങ്ങനൊരു സ്വപ്നം കണ്ടോലോ നബി ഞങ്ങൾ പറഞ്ഞു നിഅമ റജുൽ നല്ല മനുഷ്യനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ നല്ല ചെറുപ്പക്കാരനാ ലൗകാന യുസല്ലി ബില്ലൈൽ രണ്ടറക്കാത്ത തഹജ്ജുദെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആള് ബെസ്റ്റായി പോയി സ്വപ്നൊക്കെ എന്താ പറഞ്ഞ് നരകം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലട്ടോന്നാ നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോകണം അതിന് രണ്ടറക്കാത്ത തഹജ്ജുദെങ്കിലും നിസ്കരിക്കാൻ പറയണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അതിന്റെ ശേഷം ഞാൻ രണ്ടറക്കാത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നുപോയിട്ടില്ല അല്ലാ നമ്മൾ റമദാനിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ റമദാൻ വരുമ്പോൾ തഹജ്ജുദും ഖിയാമുക്കില്ലേ ഉഷാറ റമദാന്റെ അപ്പുറത്തേക്കും വേണം അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ നിഅമ റജുൽ ലൗകാന യുസല്ലി ബില്ലൈൽ അത് സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് റൂഹിന്റെ ഇടപെടലാണ് സുബ്ഹാനല്ലാഹ് അപ്പോ അലാ ഇബ്നു സിയാദ് റഹ്മഹുല്ലാ എന്നും തഹജ്ജുദ് സ്കരിക്കുന്ന ആളാ ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വന്ന് ഭയങ്കര ക്ഷീണം വന്നപ്പോ വീട്ടുകാരോട് പറഞ്ഞു ആ പുരക്കാരെ എന്റെ നിസ്കാരത്തിന് നേരം നിങ്ങൾ എന്നെ വിളിക്കണം കേട്ടോ പുരക്കാരങ്ങോട് ഉറങ്ങിപ്പോയി അവര് വിളിച്ചില്ല ബിലാൽ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയപ്പോ ഒരു ഉറങ്ങിപ്പോയൊരു കഥ ഉണ്ട് ബിലാൽ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു ബിലാലെ നമ്മളിപ്പോ ഉറങ്ങണോ ഉറങ്ങിയാ പിന്നെ സുബൈ കിട്ടൂല അങ്ങനെ ഉണ്ടാവും വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് രാത്രി മൂന്നിനൊക്കെ വന്ന് കിടന്നുറങ്ങാ സുബൈ കഥാക്കിയാ പിന്നെ എന്താ പിന്നെ കഥ ഇപ്പൊ ഈ വേള തന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരം വേഗി ചെന്നിട്ട് സുബൈ കഥാക്കുകയാണെങ്കിൽ പൊന്നാര മുമ്പേ ഇവിടെ ഇരിക്കലും നിങ്ങൾക്ക് കുറ്റ പോയി കിടന്നുറങ്ങി സുബൈക്ക് എഴുന്നേൽക്കാൻ നോക്കണം അതാണ് മസാല പൊന്നാര ഉസ്താദ് എങ്ങനെ പറഞ്ഞാൽ പിന്നെ വേളതിന് ആള് വരുമോ അങ്ങനെ വരുന്നവർ വന്നാൽ മതിയല്ലോ അല്ലാതെ ആൾക്കാരെ സുബൈ കഥാക്കാൻ പറ്റുമോ കളയാൻ പറ്റുമോ ഇല്ല അതാണ് പ്രാധാന്യം ഫർള് നിസ്കാരം അതിപ്രധാനമുള്ളതാണ്
അത് സുന്നത്തുകൊണ്ട് ഫർള് നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പഠിച്ചവനവന്റെ ഇബാദത്തുകൾ മുഹ്കമും അള്ളാഹുവിന്റെ കിതാബിലെ മുത്തഷാബിഹും ഒക്കെ ഈമാനുള്ളവരും അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവരുമാക്കി റബ്ബ് നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക, നിയ്യത്ത് ചെയ്യുക, ഒരു രണ്ട് റക്അത്തെങ്കിലും ഞാൻ രാത്രി അള്ളാഹുക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഒന്ന് നിയ്യത്ത് ചെയ്യുക അല്ലേ. ഫിഫ കപ്പ് നടക്കുമ്പോൾ നമുക്ക് നേരം ഉൾക്കോളം ഇരിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ലല്ലോ അല്ലേ. ഗോൾഡ് കപ്പ് എന്താ പറയുക, വലിയ വലിയ വേൾഡ് കപ്പുകൾ അതിൻ്റെ ഫൈനലുകൾ ക്രിക്കറ്റും ഫുട്ബോളും എത്ര ഉഷാറുള്ള ചെറുപ്പക്കാരിയാ അള്ളാ നെസ്കഫീം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നേരം ഉൾക്കോളം കാല് നീട്ടിയിരിക്കുക, ഒരു ഉറക്കവന് വരുന്നില്ല. രാത്രി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് നമുക്ക്. എന്താ മുമ്മിനെ നമ്മളൊക്കെ അവസ്ഥ, നമ്മളൊക്കെ ഇങ്ങനെ ആയാൽ മതിയോ? ചെറുപ്പക്കാർ ഇൻഷാ അല്ലാ നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. നമ്മളൊക്കെ അള്ളാഹു ചാല അത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇബാദത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരക്കാരോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ, അല ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറയാ, സുബൈക്ക് എഴുന്നേൽപ്പ്, സുബൈക്കല്ല ഖിയാമുൽ ലൈൽ തഹജ്ജുദ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം കേട്ടോ. പരക്കാരങ്ങ് ഉറങ്ങിപ്പോയി, അവർ എഴുന്നേറ്റില്ല. ഫഅതാനി ആതിൻ ഫീ മനാമി, ഉറങ്ങിക്കൊണ്ടിരിക്കേ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നു. ഖും യാ അലാ ഇബ്നു സിയാദ് ഉദ്കുറില്ലാഹ യദ്കുറുക്, അലാ എഴുന്നേൽക്കിൻ, അള്ളാഹിനെ പറ്റി ഓർക്കിൻ, അള്ളാഹു നിങ്ങളെ പറ്റി ഓർക്കും. എന്റെ തലയുടെ മുമ്പിലുള്ള കുറച്ച് മുടികിട്ട് പിടിച്ചിട്ട് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ പിടിച്ച പിടുത്തത്തിൽ എന്റെ തലമുടിയിലെ മുൻഭാഗം കിട്ടി എഴുന്നേറ്റ് നിന്നു. മുട്ടിങ്ങിട്ട്, ചില കുട്ടികളൊക്കെ സ്പൈക്കി ഹെയർ ഇല്ലേ, ഇവിടെ കണ്ട അങ്ങനത്തെ സ്റ്റൈലൊന്നും കാണില്ലല്ലോ, ഉണ്ടല്ലേ, അല്ലാ ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്പൈക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുക, ആ മുട്ടിയൊക്കെ ജെല്ലൊക്കെ വെച്ചിട്ട് നിർത്തിങ്ങനെ. ആ എന്റെ മുമ്പിലെ മുടി അങ്ങോട്ട് എഴുന്നേറ്റ് അതും പിടിച്ചിട്ടാ എഴുന്നേൽക്കാൻ പറഞ്ഞു. സ്വപ്നത്തെ എഴുന്നേൽപ്പിച്ചതാ. എഴുന്നേറ്റ് ഇരുന്ന് നോക്കുമ്പോ മുടി ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ, ഒരു ജെല്ലും ഉപയോഗിച്ചിട്ടില്ല അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാ, മുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കുക. അത് സുന്നത്താന്നല്ല ഈ പറയണത് കേട്ടോ, അത് നിങ്ങൾ ആരെ പിൻപറ്റിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, ഓ അതൊരു സിനിമാ നടൻ ചെയ്ത പണിയാണെങ്കിൽ ഓല് ഫോൺ കൊടുത്തേക്കാ നാളെ പോവുക. അതൊരു ക്രിക്കറ്റുകാരൻ ചെയ്ത പണിയാണ്, ഓൻ സ്വർഗത്തേക്കോ നരകത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതാണ് അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ആലോചിച്ച് ചെയ്താൽ മതി. കോപ്പിടിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാൻ ഇസ് ബൈ നേച്ചർ ഇമിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയാണ് നമുക്ക് പ്രകൃതിയാ തന്നെ ഒരാളെ കോപ്പിയടിക്കാൻ തോന്നുന്നു, അയാളെ പോലെ എന്ന് തോന്നും. അതിനാ അള്ളാഹു തആല അഷ്റഫുൽ ഖൽഖിനെ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ കണ്ടു അതേപോലെ ജീവിച്ചോ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പിടിച്ചേക്കും, ആ അള്ളാഹുന്റെ റസൂലിനെ പോലെ ജീവിച്ചോ എന്ന് പറയാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാ പറയാ, ഉറങ്ങിക്കിടക്കുന്ന എന്റെ തലയുടെ മുൻഭാഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റിരിക്കുമ്പോ തലയുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ഫഖാമത് തിൽക ശഅറാത്തു ഫീ മുഖദ്ദമി റാസി, പിന്നെ ആ മുടി താഴ്ന്നിട്ടില്ല. കുളിച്ചാലും എപ്പോഴും അത് ആ മുടികൾ അങ്ങനെ ഇവിടുത്തെ ഒരു ഒരു കെട്ടുമുടി ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കും. വഫാത്താകുന്നത് വരെ യഹ്യ ഇബ്നു ബിസ്താം റഹിമഹുല്ലാ പറയാണ്, ഞങ്ങൾ അവരെ കുളിപ്പിച്ചു. അലാ ഇബ്നു സിയാദ് ഞങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചത് ഞങ്ങളാണ്. ഫലഖദ് ഗസൽനാഹു യൗമ മാത്ത് وَإِنَّهُنَّ لَقِيَامٌ فِي رَأْسِهِ, മരിച്ചപ്പോഴും ഈ മുടി തലയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്വപ്നത്തിൽ നടന്നതാണ്, റൂഹ് റൂഹിൽ ഇടപെട്ടതാണ്. അത് ജീവിതകാലം മരിക്കുവോളം ഉണ്ടായി. അലാ ഇബ്നു സിയാദ് തങ്ങളുടെ തലയിൽ ആ മുടി മരിച്ചപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. മരിച്ചപ്പോ അങ്ങനെ നടന്ന എത്ര സംഭവങ്ങളുണ്ടെന്നാണ് അംറു ബിൽ ജംഹ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. സ്വഹാബിയല്ലേ, മുടന്തനായ സ്വഹാബിയ, ബദറീത്തം നടന്നപ്പോഴാ പറഞ്ഞത് നബിയെ എനിക്ക് ബദറിലേക്ക് വരണം. മക്കൾ പറഞ്ഞു വാപ്പാ കാലിന് മുടന്താണ്, യു ലെയിം, നിങ്ങൾ കാലിന് മുടന്തുള്ള ആളല്ലേ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല, വാപ്പ വരരുത്. വാപ്പ വരക്കിരുന്നോ, ഞങ്ങൾ പോകാം. ഖാലിദ് എന്ന മകൻ, അബ്ദുല്ലാഹി എന്ന മകൻ, ഇവരൊക്കെ പറഞ്ഞു വാപ്പ നിങ്ങൾ വരണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പുരക്കിരുന്നോ, നിങ്ങൾക്ക് യുദ്ധ നിർബന്ധമില്ലല്ലോ, മക്കളെ വാപ്പാക്ക് വരണല്ലോ. വാപ്പാരൊക്കെ പറയും, ഇങ്ങനെ ഖുറാൻ ക്ലാസ്സിന് പോകണമെന്നോ വേദന കേൾക്കണമെന്നോ മക്കൾ, വാപ്പ നിങ്ങൾക്ക് വയ്യാത്ത എല്ലാ വാപ്പ നിങ്ങൾ പറക്കിരുന്നോ, വാപ്പ എന്നാ എനിക്ക് പോയേ പറ്റൂ, അങ്ങനെ ഉണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്. ബദറീത്തം കഴിയുകയും ബദരീങ്ങളുടെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്തപ്പോ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നു. ഉഹദ് യുദ്ധം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ പറഞ്ഞു, നബിയേ ഉഹദ് എന്ന യുദ്ധം, ഇനി ഒരു യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിന് മുടന്തിന്റെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ. എന്റെ മക്കളോടങ്ങ് പറയണം, വാപ്പാക്ക് പോണമെങ്കിൽ വാപ്പ പൊയ്ക്കോട്ടെ, എന്നെ പോകാനൊന്ന് സമ്മതിക്കണം നബിയേ. മക്കളോട് പറഞ്ഞാൽ മതി നബിയേ,
യാ അല്ലാഹ് ഗൾഫ് പോകാൻ അയക്കണം എന്നല്ലേ പറഞ്ഞതർത്ഥം, യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം. എന്താണ് ആ ഈമാനൊക്കെ പഠിച്ച റബ്ബേ. നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന വലിയ ഉഷാറായി പോയേനെ. ഇതൊക്കെ ആലോചിക്കണേ, യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ? നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ? സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് പറ്റുമോ? ഉഹദീത്തം നടക്കുമ്പോൾ മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തം കാലുകൊണ്ട് നബിയോട് പറയുമായിരുന്നു, നബിയേ വല്ലാഹി എനിക്ക് കൊതി തോന്നുന്നു, നബിയേ എനിക്ക് സ്വർഗത്തിൽ കടക്കണം, എന്റെ കാലിലെ ഈ മുടന്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കണം. നബിയെ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷഹീദായതിന്റെ ശേഷം അമ്രുബിൽ ജമൂഹ് എന്നവർ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിൽ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിൽ പോയി ഷഹീദായി, ഉഹദിലെ ഷഹീദാണ് അമ്രുബിൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. ഉഹദി യുദ്ധത്തിന്റെ പ്രത്യേകത, ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ മറവ് ചെയ്തിട്ടുണ്ട്. ഉഹദിൽ ഉഹദിന്റെ താഴ്വര കണ്ടിട്ടില്ലേ, ജബൽ ഉഹദ്, അതിന്റെ താഴ്വരയിൽ ഹംസ റളിയല്ലാഹുവിനെ കിടക്കുന്ന ഒരു വലിയൊരു ഹായിത്ത് ഉണ്ട്, ഇപ്പൊ ഒരു കെട്ടിന്റെ ഒരു ബൗണ്ടറി. അത് ഹംസ റളിയല്ലാഹുവിന്റെ മറ്റ് പ്രമുഖരായ സ്വഹാബിമാരുണ്ട് അവിടെ. നമ്മൾ പറയാം അവിടുത്തെ കബറിപ്പ എന്തേ പൊന്തിക്കാഞ്ഞത്, സ്വഹാബത്തിന്റെ ഖബർ അതല്ലെങ്കിൽ ജന്നത്തുൽ ബഖീലേ, ജന്നത്തുൽ മുഅല്ല, അവിടെ കിടക്കുന്നത് മുഴുവൻ വി ഐ പികളല്ലേ, എല്ലാരും വി ഐ പി അല്ലല്ലോ. ആരതപ്പൊ പൊന്തിക്കുക സ്വഹാബത്തിന്റെ കാലത്ത്? എല്ലാരും നമ്മുടെ ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം. അത് സാധാരണക്കാരെ പോലെ ആയി പോകരുത്, അതിനടയാളപ്പെടുത്താൻ അത് ഉയർത്തി വെക്കാൻ പറഞ്ഞത്. അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീസുകൾ മുഴുവനും പഠിച്ച ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം, അവരുടെ സിയാറത്ത് കൊണ്ട് മൻഫഅത്ത് വേണം. സ്വഹാബത്തിനോട് എന്തുകൊണ്ട് ചെയ്തിട്ട്? എല്ലാരും വി ഐ പികളല്ലേ, ആരതപ്പൊ ബുക്ക്, എല്ലാരും. അതുകൊണ്ട് ജന്നത്തുൽ ബഖീഉം ജന്നത്തുൽ മുഅല്ലേ ഒക്കെ അങ്ങനെ കിടക്കുന്നത്. അവരിൽ വി വി ഐ പി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്വാഹിബൈ, ഒരു ഖബറിൽ രണ്ട് സ്വഹാബിമാരെ കടത്തിയിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിലാണ്. എന്റെ വാപ്പയെയും അംറുബിൽ ജമൂഹ് എന്നവരെയും ഒരു ഖബറിലാ മറവ് ചെയ്തത്. അന്ന് ജാബിർ തങ്ങൾക്ക് വയസ്സ് 18 or 17 വയസ്സാണ്. വാപ്പാനെ മറവ് ചെയ്ത് കണ്ടു, വാപ്പയെ താഴെ കിടത്തി നേരെ മേലെയാ കിടത്തിയത് അംറുബിൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ. ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത്. ആര്? ഷഹീദായത് അംറുബിൽ ജമൂഹ് റളിയല്ലാഹു. നെറ്റിയിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ കൊണ്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ അടച്ചു പിടിച്ച് കിടന്നതാ. ആ കിടപ്പിൽ ഷഹീദായി അംറുബിൽ ജമൂഹ് റളിയല്ലാഹു. നമ്മുടെ ഉലമാഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്ക കിടമില്ലാത്ത എടുത്ത സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ ഒന്നല്ല ഇവിടെ വിളിച്ചു പറയുന്നത്, ആധികാരികമായ ഒരു സദസ്സാണ്. ഒരു മൈക്കിന് മുമ്പെന്ന് ഞാൻ പറയാണ്, ഇത് നമ്മൾ ആധികാരികമായി ഇവിടെ പറയാൻ പറ്റൂ. അതുകൊണ്ട് മുഅ്മിനെ ഒരു സംശയം വേണ്ടാത്ത സംഭവമാണിത്. സ്വഹാബിയല്ലേ, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കടന്നത്. പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മിഫ്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ, കണ്ണ് ചിമ്മിക്കൊടുക്കണം. എന്റെ അങ്ങനെ അങ്ങ് മരിച്ച് ശരീരം അങ്ങ് ഫ്രീസായി പോയാൽ പിന്നെ നിർത്തിയാൽ നീരൂല. അമ്രുബജനയുടെ കൈ അങ്ങനെ അങ്ങനെ കഫൻ ചെയ്ത് മറവ് ചെയ്ത സ്വഹാബിയാണ്, മറവ് ചെയ്യപ്പെട്ട സ്വഹാബി അമ്രുബിൽ ജമൂഹ് റളിയല്ലാഹു. അപ്പൊ മേലെ അവരെ കടത്തിയത് കൈ ഇങ്ങനെ കടന്നത് നെറ്റിയിൽ, മറ്റേത് ശരിയായി, ഒരു കൈ ഇങ്ങനെയായിരുന്നു. ഇതേ ജാബിർ റളിയല്ലാഹുവിന് 58 വയസ്സുള്ളപ്പോ 40 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവം ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്. ഉഹദ് മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ, മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു. ഉഹദ് മലയിൽ നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സുഹാബിമാർ ഉഹദിലെ ശുഹദാക്കൾ കിടന്ന ഖബറിന്റെ മുകളിലൂടെയാണ്. വെള്ളം കൊണ്ട് ഒലിച്ചപ്പോ ഒരുപാട് ഖബറിന്റെ മേലത്തെ മണ്ണങ്ങ് നീങ്ങിപ്പോയി, ഒരുപാട് ഖബർ പുറത്തായി. നോക്കുമ്പോ അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ടെന്ന്. അതാ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാരും എടുത്തു, എല്ലാവരെയും എടുത്തു, സുബ്ഹാനല്ലാഹ്, എല്ലാവരും എടുത്തു കൊണ്ടുവന്നു രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരിക. അങ്ങനെ ഖബർ തുറന്നതിലുണ്ട് എന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസിന്റെ ഖബറും റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു ജമൂഹ് എന്നവരും കടന്ന ആ ഖബറും പുറത്തായിട്ടുണ്ട്. അംർ ഇബ്നു ജമൂഹ് എന്നവരെയും എന്റെ വാപ്പയെയും രണ്ടാമതൊന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കടത്തി. കൈ ഇങ്ങനെ ഒരു കുഴപ്പം, 40 കൊല്ലം കഴിഞ്ഞിട്ട്, 40 വർഷം കഴിഞ്ഞ് സ്വഹാബിമാരുടെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല.
എന്താ മുഅ്മിനെ എന്താണിത്? ഭൗതിക നിയമങ്ങൾ അല്ലാഹു പൊളിച്ചെഴുത, മണ്ണിൽ വെച്ച അലിയണം. ചരിത് അല്ലാഹു തൊടാൻ സമ്മതിക്കൂല. ചില മണ്ണുകളോട് പറയും തൊടണ്ട, അവിടെ കടന്നോട്ടെ. രണ്ടായത്തിലാ ഖുർആൻ പറഞ്ഞത്, لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ ആളുകൾ അങ്ങനെയാണ്, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കല്ല, ജീവിച്ചിരിപ്പുണ്ട്. ഹയാച്ചൻ തലീഖു ബിഹിം, അവരവരോട് യോജിച്ച ഒരു ഹയാ അള്ളാഹുവർക്ക് കൊടുക്കുന്നുണ്ടെന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അവർ ചോറയ്ക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അവർക്ക് ജീവനുണ്ട്. സ്വഹാബിമാരിൽ കാണിച്ചേരെ അള്ളാഹു ചാല റൂഹിന്റെ ഇടപെടൽ നോക്കണം. അമ്രുബിൽ ജമൂഹ തങ്ങളെ രണ്ടാമത് മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴും കയ്യ് നെറ്റിയിലാണ്. ആ കൈയൊന്ന് നിവർത്താൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് നിവരാത്ത കൈ ഞാനൊന്ന് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് വന്നു. പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സഹാബിയുടെ മയ്യത്താണിത്, അവിടെ തന്നെ വെച്ചു കൈ ചോര വന്ന് നെറ്റിയെന്ന്. ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല. ആലമിൽ ബർസഖിൽ അത്ഭുതങ്ങളാ, ചിലതൊക്കെ അല്ല കാണിച്ചുതരും, ലോകത്ത് നൽകുന്ന മുഴുവൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾക്ക് സാമ്പിള് മതി. യുക്തിവാദിക്ക് ഞാൻ 1000 പറഞ്ഞു കൊടുത്താലും തിരിയൂല. അള്ളാഹുമൊക്കെ ഹിദായത്ത് നിലർത്തി തരുമാറാകട്ടെ. അങ്ങനെ മറവ് ചെയ്തു രണ്ടാമത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയെ അമ്രുബിൽ ജമൂഹ തങ്ങൾ അന്തര. 40 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, ഖിലാഫത്ത് റാഷിദക്ക് ശേഷം വരിച്ച മഹാനല്ലേ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം ഭരണം നടത്തുന്ന 45 വർഷങ്ങൾക്ക് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ അമീർ മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, അവര് മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു. മദീനത്തേക്ക് ഇറിഗേഷൻ വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാല് കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ കനാല് കീറുമ്പോ ഷുഹദാഇന്റെ ഖബറൊക്കെ കിടക്കുന്ന ഭാഗത്തിന്റെ അരികിലൂടെയാണ് കനാല് കീറിപ്പോയത്. കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു. സ്വഹാബത്ത് പണിക്കുന്നു, താബിഈങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല സ്വഹാബികളുള്ള കാലമാണ്. പണിയൊക്കെ നിർത്തിവെച്ചു. ഓ ഖബർ മണ്ണെന്ന് ചോര, നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ നാടുകളിൽ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലേ? നമ്മുടെ മഹാന്മാരായ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മഖാമുകളൊക്കെ നാട്ടിൽ ഉണ്ടായതൊക്കെ അങ്ങനെയല്ലേ? അറിയപ്പെടാതിരുന്ന ആളുകൾ മണ്ണ് കുഴിക്കുമ്പോഴാ കാണുക. അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ? നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും? ആ മണ്ണിൽ നിന്ന് ചാലുന്ന ചോര വന്നപ്പോൾ നിർത്തിവെച്ചു. മഹാനായ സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹു ഹദീസ് പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇവരെ കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു. അവരിറങ്ങിയിട്ട് മണ്ണ് നീക്കി നോക്കുമ്പോ കാലിൽ ഈ മണ്ണ് വെട്ടിയപ്പോൾ ഒരാളിന്റെ മൺവെട്ടി തട്ടിയിട്ട് ചോര വന്നതാ. അള്ളാഹു കാണിച്ചു കൊടുക്കായിരുന്നില്ലേ ഇത്? 50 കൊല്ലങ്ങൾക്ക് ശേഷം സയ്യിദു ശുഹദ വബി ഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദായി, അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഒരു ജീവൻ റൂഹിന്റെ സജീവമായ സാന്നിധ്യം ആ ഖബറിൽ ആ മയ്യത്തിന്റെ കൂടെ അള്ളാഹു കൊടുത്തിരിക്കുന്നു. എന്തിനേറെ പറയണം, പിൽക്കാലങ്ങളിൽ 400 ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളയുടെ ചരിത്രം പറയുന്ന കിതാബുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സഞ്ജൂഖ് ഒരു ഭരണത്തിൽപ്പെട്ട ഒരു രാജാവ് ഭരണം നടത്തുന്ന കാലത്ത് മദീനയിൽ മദീനത്തെ റൗള ഷെരീഫിൽ ജൂതന്മാർ ഹബീബിന്റെ ശരീരം തുരന്നു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹബീബിന്റെ ശരീരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം റൗള ഷെരീഫിൽ നിന്ന് പുറത്തുനിന്ന് തുളച്ചിട്ട് 3 കറുത്ത വർഗക്കാരായ ആളുകൾ, അവർ അൾജീരിയക്കാരായിരുന്നു എന്നാണ് എൻ്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ളത്, അവർ വന്ന് നല്ല മുത്തഖീങ്ങളായി വന്ന മനുഷ്യന്മാർ ഒരു ടെന്റ് കെട്ടി താമസിച്ചു മദീനയിൽ. എന്നിട്ട് മദീനത്തെ റൗള ഷെരീഫിന്റെ അരികത്തിൽ നിന്ന് തുളക്കുകയാണ്. എങ്ങോട്ട്? റൗള ഷെരീഫിലേക്ക് ഗുഹ ഉണ്ടാക്കുക. എന്തിന്? അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ, അത് എടുത്തു കൊണ്ടുപോകാൻ.
പരിശുദ്ധ ഹബീബിന്റെ റൗദയിൽ മോഷണത്തിൽ രണ്ട് പ്രാവശ്യത്തിലേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്, മറ്റൊന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹബീബ് സ്വപ്നത്തിൽ അരിച്ചു കൊടുക്കുക രാജാവിന്, ആ എന്റെ പള്ളിയിലേക്ക് വന്നു പോകുന്ന ആൾ നോക്കണം, അവൻ എന്റെ ഖബർ തുറക്കാൻ വരുന്ന ആളാ, ആളെ പിളി കിട്ടുന്നില്ല. രാജാവ് ആസ്ഥാനത്തിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്നു. സ്വപ്നത്തിൽ ആളെ കാണിച്ചു കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്ന ആളാണ്, മൂന്ന് പേരെ കാണിച്ചു കൊടുത്തു, ഇവരാണ് ഈ പണി ചെയ്യുന്നത്. രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, മദീനക്കാർ മുഴുവനും വരണം, എല്ലാവർക്കും എന്റെ വക സമ്മാനമുണ്ട്. എല്ലാവർക്കും ഹദീ കൊണ്ടുവന്നു രാജാവ്, ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് കൈകൊണ്ട് വാങ്ങിച്ചു പോകണം, മുഖം നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാ. എല്ലാവരും സമ്മാനം വാങ്ങിച്ചു പോയി, ഈ മൂന്നാളും വന്നില്ല. പടച്ചോനെ, എനിക്ക് ഹബീബ് കാണിച്ചു തന്ന മൂന്നാൾ എത്തിയിട്ടില്ലല്ലോ. അപ്പോ ആളയച്ചു, ഇനി മദീനത്തെ ആരെങ്കിലും വരാനുണ്ടോ? പറഞ്ഞ കുറച്ച് രോഗികളുണ്ട്, കുറച്ച് പ്രയാസം, അവരൊക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. എല്ലാരും കൊണ്ടുവന്നു, അവരൊക്കെ ഹദീയ വാങ്ങി. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്, ഇവിടെ ഇനിയും ഇവിടെ വരാൻ ആളുകൾ ബാക്കിയുണ്ട്. ആളയച്ചു, പോലീസുകാരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. മൂന്നാളെ കിട്ടി, രാജാവ് മൂന്നാളുകളുണ്ട്. അവരോട് വരാൻ പറഞ്ഞിട്ട് അവര് പറയുന്നു, ഞങ്ങൾക്ക് രാജാവിന്റെ ഹദിയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് കൂടാൻ വേണ്ടി വന്നവരാ, ഞങ്ങൾ വരുന്നില്ല എന്നാ പറഞ്ഞു. ആബിദി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. മൂന്ന് പേരെയും കൊണ്ടുവന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് പേരും അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത മുഖസാദൃശ്യമുള്ളവർ. നിഷേധിച്ചവര്, ഞങ്ങളിത് ചെയ്തിട്ടില്ല. രാജാവ് വീണ്ടും ചോദിച്ചു, അവർ സമ്മതിച്ചു, ഞങ്ങൾ ഈ പണി ചെയ്യായിരുന്നു. ആരിടപെട്ട് കൊടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അന്നൊരു ജൂതൻ മുസല്ല വന്ന് വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ മാന്തിയെടുക്കലാണ്, രാത്രി മണൽചാക്ക് കൊണ്ടുപോകും. രാവിലെ വന്ന ആദ്യം അദ്ദേഹം വരെ മുസല്ല വിരിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ചതിപ്രയോഗം നടന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്ന ദർശനം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റൗളാ ഷെരീഫിന് കാണുന്ന കെട്ട്, റൗളയുടെ ഇന്നത്തെ കെട്ടിടം ഉണ്ടാകുന്നത് അതിന്റെ തുടക്കം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താ. അന്ന് മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വന്നിട്ട ഒരു ജൂതൻ, ജൂതന്മാർക്കറിയാം അമ്പിയാഇന്റെ തടി അള്ളാഹു തആല മണ്ണിന് തിന്നാൻ കൊടുക്കൂല. നമുക്കല്ലേ ഇത് വിശ്വാസമല്ലാത്ത നമ്മൾ ചില ആളുകൾക്ക്, ജൂതന്മാർക്കറിയാം വർഷങ്ങളായി വഫാത്തായ അഷ്റഫുൽ ഖൽക്ക് തങ്ങളുടെ ശരീരം മണ്ണ് തൊടില്ലെന്ന് ജൂതന്മാർക്കറിയാം. ഇതിവിടെ നിന്ന് കൊണ്ടുപോയാൽ മുസ്ലിം ലോകത്തിന് അള്ളാഹു പരാജയം വരുത്തുമെന്ന് അവർ വിചാരിച്ചിരിക്കണം. കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സ്വപ്ന ദർശനം കൊടുത്തു, പിടിക്കണം അയാളെ. നോക്കുമ്പോ നല്ല തലപ്പാവ് വെച്ച് തന്ന മുസ്ലിമാന്ന് അഭിനയിച്ചു വന്നിരുന്ന ആളാ. സുബ്ഹാനല്ലാഹ്, പിടിച്ചു അയാളെ, ശിക്ഷിച്ചു മാതൃകാപരമായി. എന്നിട്ട് റൗദയുടെ ചുറ്റും കിടങ്ങ് കുഴിക്കാൻ വേണ്ടി, ആ കിടങ്ങ് കുഴിച്ചതിൽ നേരത്തെ ഉഹദിൽ നടന്ന പോലെ ആ കിടങ്ങ് തറ കീറുന്ന സമയത്ത് തറയിൽ ചോര കണ്ടു. നൂറ് സ്വഹാബിമാരെന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന അത്ഭുതം. സുബ്ഹാനല്ലാഹ്, ആ ചോര കണ്ടു, ആ രക്തം കണ്ടപ്പോ പണി നിർത്തിവെച്ചു. ഉലമ അവിടെ വന്ന് പരിശോധിച്ചു നോക്കി, കാലിങ്ങനെ മണ്ണ് നീക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലായിരുന്നു. കട്ട് ചെയ്തപ്പോ കാലിന് മൺവെട്ടി തട്ടിയതാണ്. ലോകപ്രസിദ്ധമായ അനുഭവങ്ങളല്ലേ ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റൂഹിനെ ഈ രീതിയിൽ മനുഷ്യ ശരീരത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിൽ അത്ഭുതം കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അള്ളാഹു നിലനിർത്തുന്നുണ്ട്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഇതെന്റെ എന്റേതാണ്, എന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്, അതിന്റെ കഴിവുകൾ ഭയങ്കരമാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് മനുഷ്യൻ റൂഹിനെ കണ്ടു തുടങ്ങുമെന്നാണ്. അതുവരെ കാണാത്ത മനുഷ്യൻ മരണമായി കഴിഞ്ഞാൽ റൂഹിനെ കണ്ടു തുടങ്ങും. സുബ്ഹാനല്ലാഹ്, അതുവരെ കണ്ടിട്ടില്ല റൂഹിനെ. എത്രയോ ആളുകൾക്ക് മരണത്തിന്റെ തൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന നേരത്ത് അവര് പറഞ്ഞിട്ടുണ്ട്, ആ മലക്കുകളെ വന്നിരിക്കിൻ, നിങ്ങൾ എവിടെ നിന്ന് വരെയാണ്. അവരോട് കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട്, നമ്മുടെ ഉലമ രേഖപ്പെടുത്തിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ പോകുന്ന സമയം ഇങ്ങനെ പറയാണ്, ഇവിടെ ഇരിക്കിൻ, ഇങ്ങോട്ട് ഇരുന്നേക്കിൻ. സബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക്
കാലിടറാത്ത വിധം അല്ലാഹു തആല ഇൽഹാം ചെയ്തു കൊടുക്കുന്നു ഉത്തരങ്ങൾ. അല്ലാഹു മുഅ്മിനീങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്ത് ആസന്നമായപ്പോൾ അവരുടെ ഒരു കുബ്ബയുടെ താഴെയാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അത്ര പറയാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കിൻ. എല്ലാവരും പുറത്ത് കടന്നു. രോഗം ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടർ മാത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കാൻ. രാജാവല്ലേ, ഭരണാധികാരിയാ, ഖലീഫയാണ്. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം, ബഹുമാനപ്പെട്ടവരുടെ കട്ടിൽ അവരും തൊട്ടരികത്ത് ഡോക്ടറും ഇരിക്കുന്നത്, ഇങ്ങനെ ഓതുന്നുണ്ട്. എന്താ ഓതുന്നത്? സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ ആയത്തിന്റെ ഓതി എന്താ ആയത്തിന്റെ അർത്ഥം? تلك الدار الآخرة പരലോകം എന്ന നാളെയുടെ ജീവിതം. نجعلها ആഖിറത്തിന്റെ വിജയം നാം നൽകുന്നത് ആർക്കാണ്? للذين لا يريدون علوا في الأرض ولا فسادا. അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നവർക്കാണ്. ഫിത്നയും ഫസാദ് ഞങ്ങളെ കൊണ്ട് മദർസ ഓടിയേക്കാൻ പാടില്ല, ഞങ്ങളെ കൊണ്ട് ഒരു നാട്ടിൽ അടിപിടി ഉണ്ടാവരുത്, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം. ഉലുവൻ, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക്, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക് ഭൂമിയിൽ ഫിത്ന ഉണ്ടാകരുത് എന്ന് കൊതിക്കുന്നവർക്ക്, അവർക്കാണ് തിൽക്കദ്ദാറുൽ ആഖിറ, അവർക്കാണ് പരലോകം. അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മുഅ്മിനെ, ഉറക്കാമീൻ പറയുന്ന അല്ലാഹു നമ്മൊക്കെ സഹായിക്കട്ടെ. ഈ ആയത്തോതിയിട്ട് പറഞ്ഞു, മാ അൻതും ബിഇൻസിൻ വലാ ജാൻ, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. ആരാ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തോതി അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ആക്കിബത്തുള്ളത്. എന്നിട്ട് പറയണം, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. എന്നിട്ട് പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങോട്ട് പുറത്തിറങ്ങിപ്പോയി. അവർക്ക് മനസ്സിലായി സംഗതി, മറ്റാരൊക്കെയോ ഇവിടെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, പുറത്തു നിൽക്കുന്ന ഞങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ? തൊട്ടരികത്ത് ഇങ്ങോട്ട് വരും എന്ന് വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ, ചെന്ന് നോക്കുമ്പോഴേക്കും വഫാത്തായിട്ടുണ്ട്. അതിന് മുമ്പ് തൊട്ട് ഓതിയത് ഈ ആയത്ത്, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, ജിന്നുകളല്ലല്ലോ. ആരാ അവിടെ വന്നത്? അല്ലാഹുവിന്റെ മലക്കുകളാ. കണ്ണുകൊണ്ട് കാണുക, ദുനിയാവിൽ നിന്ന്, മനുഷ്യന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് റൂഹിങ്ങനെ വേർപിരിയാൻ ഒരുങ്ങുമ്പോഴേക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുക കണ്ണുകൊണ്ട് കാണാത്തത് അല്ലാഹു തആല മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു. ഹദീസില്ലേ, അഷ്റഫുകൾക്ക് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിച്ചാൽ കണ്ണിങ്ങനെ തുറന്നു നിൽക്കുന്നത് എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോഴാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവിനെ കൊണ്ടുപോകുന്നത് തബിഅത്തിൽ തബിഅത്തുൽ ബസർ, മനുഷ്യന്റെ കണ്ണ് ആത്മാവ് പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നേക്കും. ചില ആളുകൾക്ക് അങ്ങനെ, എല്ലാവരും നോക്കുന്നല്ല അതിനർത്ഥം, ചില ആളുകൾ നോക്കി നിൽക്കും. താഴ്ത്തി കൊടുത്തേക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു, ഭൂമിനെ പിഴിയാനാവുന്നുള്ളൂ അപ്പോഴേക്കും കാണുകയാണ്. അതുവരെ കാണാത്ത മലക്കുകളെ കാണുന്നുണ്ടല്ലോ. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെത്. മരണത്തിന്റെ നേരത്ത് അവര് പറയാൻ, ഒന്ന് ക്ഷമിക്ക് സഹോദര, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. മരിക്കാൻ പോകുമ്പോൾ പറയണം, ഇങ്ങനെ മുഅ്മിനീങ്ങൾ മരിക്കുക. നിങ്ങൾ ഏതൊരു ദൗത്യത്തിന് വന്നിട്ടുണ്ടോ ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുക തന്നെ ചെയ്യും. ഒന്ന് ക്ഷമിക്കൻ, ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യും. വമാ ഉമിർതു ബിഹി യഫൂത്ത്, എന്നോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പറ്റാത്ത ചില അവസരം വരും. എന്താ അള്ളാഹു പറഞ്ഞു? നിസ്കരിക്കാൻ. ഇതൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾ വന്ന് എന്റെ റൂഹിനെ പിടിക്കാനല്ലേ, അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇസ്ബിർ, അറബികളൊക്കെ പറയല്ലേ സബർ, ഒന്നല്പം ക്ഷമിക്ക്.
يا الله خير النساج رحم مشهورا علماء ان لوغت مشهورا اي സംഭവ പറഞ്ഞ വാക്കാണത് ഒന്ന് ക്ഷമിക്ക് നിങ്ങൾ വന്നത് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും എന്നോട് ചെയ്യാൻ പറഞ്ഞു എപ്പോഴും പറ്റൂലല്ലോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരൂലേ ഒന്ന് ക്ഷമിക്ക് ثم استدعى بماء فتوضا وصلى എന്നിട്ട് തന്റെ മുരീദന്മാരോട് ആംഗ്യം കാണിച്ചു കുറച്ച് വെള്ളം കൊണ്ടുവരൂ എനിക്ക് ഒന്ന് വുദു എടുത്തു തരണം വുദു എടുത്തു وصلى كدن كدبل رند ركعت نسكرچو എന്നിട്ട് പറഞ്ഞു ഇം ലിമ ഉമർത ബിഹി നിങ്ങളോട് എന്താണോ പറച്ചോൻ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്തേക്കിന്ന് പറയുന്നത് കേട്ടു വമാത നോക്കുമ മരിച്ചിട്ടുണ്ട് ആരോടായി പറഞ്ഞു റൂഹനെ പിടിക്കാൻ വരുന്ന മലക്കിനോട് എൻ്റെ മുഅ്മിനെ ഇത് റൂഹ് ശരീരത്തിന് പുറപ്പെടാനാകുമ്പോഴേക്കും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ ഖബറിലെത്തുന്ന അവസ്ഥ എങ്ങനെ അത് മുഅ്മിനീങ്ങളുടെ അനുഭവങ്ങളാണ് ഇബ്നു അബി ദുനിയാ തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഭവം പറയുന്ന ഭാഗത്ത് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് അജ്ലിസൂനി എന്നെ ഇരുത്തി തരൂ അവിടെ ഇരുത്തി കൊടുത്തു അനൽ ലദീ അമർതനി ഫഖസ്സറത് പടച്ചവനെ നീ എന്നോട് ഒരുപാട് കൽപ്പിച്ചിരുന്നു പടച്ചവനെ പലതും ചെയ്യാൻ ഞാനാണ് വീഴ്ച വരുത്തിയത് നീ എന്നോട് അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് പടച്ചവനെ നിന്റെ വാക്ക് കേൾക്കാതെ നിന്നോട് തെറ്റു ചെയ്തത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അനല്ലദീ അമർതനി ഫഖസ്സറത് വനഹൈതനി ഫഅസ്വൈത് അനല്ലദി ഞാനാണ് പടച്ചവനെ ഞാനാണ് തെറ്റ് ചെയ്തത് ഞാനാണ് വീഴ്ച വരുത്തിയത് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു വലാക്കിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ പക്ഷേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم رفع راسه കണ്ണിങ്ങനെ ഉയർത്തി നേരത്തെ പറഞ്ഞ രംഗമാണ് فاحد النظر കണ്ണിങ്ങനെ സൂക്ഷിച്ച് മേലോട്ട് നോക്കുന്നുണ്ട് അവർ ചോദിച്ചു ഇന്നക ലതന്നുറ നദറൻ ശദീദൻ യാ അമീറൽ മുഅ്മിനീൻ എന്താണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ നോക്കുന്നത് ആരെയാണ് നിങ്ങൾ ഈ നോക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇന്നീ ലഅറാ ഹദറ ഞാൻ ഇവിടെ ചില ആളുകളെ കാണുന്നുണ്ട് മാഹും ബിൻസിൻ വലാ ജിൻ അവർ മനുഷ്യരല്ല ജിന്നുകളല്ല മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ആയത്ത് ഓതിയത് എന്നിട്ടാണ് വഫാത്താകുന്നത് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ സുബഹി വാങ്കിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ക് വിളിക്കുന്ന മനുഷ്യൻ മുഅദ്ദിൻ വാങ്ക് വിളിച്ചപ്പോ സുബഹിന്റെ വാങ്കിന് ജവാബ് കൊടുത്തിട്ടല്ലേ ശംസുൽ ഉലമ വഫാത്തായത് എന്റെ സുഹൃത്തിന്റെ വാപ്പ അന്ന് ശംസുൽ ഉലമയുടെ അഹമ്മദുള്ളയുടെ കൂടെ അന്ന് റൂമിലുണ്ട് ഹാദിമായിട്ടുണ്ട് വേങ്ങരുള്ള ഒരു മഹാനായ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് നേരിട്ട് ഞങ്ങൾക്ക് പറഞ്ഞെന്ന അനുഭവമാണ് കൈലിമോണ്ട് ചൊല്ലിയിട്ട വഫാത്താകുന്നത് നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടക്കുന്നത് മഹാന്മാർ ജീവിതത്തിൽ ശുദ്ധത വരുത്തിയ ആളുകൾക്ക് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മസ്തഖാമു ഞങ്ങളുടെ പടച്ചവൻ അല്ലാഹു ആണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ മലാഖമാർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും അല്ലാ തഖാഫു വലാ തഹ്സനു നിങ്ങൾ പേടിക്കണ്ട കേട്ടോ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട വഅബ്ശിറു ബിൽ ജന്നതി ലതി കുന്തും തുഅദൂൻ അല്ലാഹു നിങ്ങൾക്ക് വാക്കുതന്ന സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ഇത് മരിക്കുന്ന നേരത്ത് മലക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ മുസാലിമാം അങ്ങനെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ടവര് യാ അല്ലാഹ് വഫീഹിം ഖംസു മിയത്തി ആലിം നമ്മൾ വേറെന്താ സംഭവം പറയാം ഞാൻ പറയണില്ല പറയാൻ പറ്റാത്തൊരു സംഗതിയാ ഉസ്താദ് എന്താ ഈ വലത്തുപ്പി ഇട്ടിക്കണെന്നാ ഒരുത്തൻ കമന്റ് ചെയ്തത് ഞാനിപ്പോ ഈ വലത്തുപ്പി ഊരച്ച് തലയിട്ട് എങ്ങനെയാ ചൂടത്ത് കെട്ടുക അപ്പോൾ ഒരാള് എന്തൊക്കെയോ കമന്റ് ചെയ്ത് കൊടുത്ത് എനിക്കൊന്ന് കാണിച്ചു ഞാൻ പറഞ്ഞ അതൊന്ന് വായിക്കണ്ട ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണ്ടേ തലത്തുപ്പി ഈ വലത്തുപ്പിയും ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ട അപ്പൊ ഞാൻ അതോടൊന്നും ടൈം കൂടിക്കോട്ടെ എന്തെങ്കിലും കുഴപ്പം അങ്ങനെ നോക്കാൻ വരുന്നവരുണ്ടോ ഓർക്ക് ഓരോരുത്തർക്ക് ഓരോ ബിസിനസ് അല്ലേ ഓരോരുത്തർക്ക് എന്തെങ്കിലും കാഴ്ച അപ്പൊ ഈ സദസ്സിൽ വരുന്നിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ആ അങ്ങനെയൊന്നല്ല ഇതിൽ വലിയ വലിയ ആലിമ്യങ്ങളുണ്ടാവും നല്ല ഉദ്ദേശത്തിൽ വന്നിരിക്കുന്ന ആലിമ്യങ്ങളുണ്ടാവും
ഒന്ന് മറന്നത് ഓർമ്മപ്പെടാൻ വേണ്ടി വരുന്നവരുണ്ടാവും, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാൻ കഴിയുന്ന ആലിമുകളുണ്ടാവും സദസ്സിലുണ്ട്. സാലിമാമ നേരത്തെ 500 ആലിമുകൾ ഇരിക്കുന്ന സദസ്സാണ്. മാനപ്പെട്ടവർ പറഞ്ഞു, ലൗ അന്ന ഇൽമ വാഹിദ മിൻഹും ലവുസ്ഉ ലകഫത്തി ദുനിയ. ഈ 500 ആലിമിലെ ഒരു ആലിമിന്റെ ഇൽമെങ്ങാനും ലോകത്തിന് വീതിച്ചു കൊടുത്താൽ ലോകത്തെ എല്ലാവർക്കും എടുക്കാൻ മാത്രം ഇൽമ ആ ഒരു ആലിമിന്റെ അടുത്തുണ്ട്. അങ്ങനത്തെ എത്രണം കിടക്കുന്നുണ്ട്? 500 ആലിമികൾ സദസ്സരുണ്ട്. ഇവരുടെ മുമ്പിലാവാന്ന് പറയേണ്ടത് ആർക്ക്? സാലിമാമിനെ. സാലിമാം അള്ളാഹുവിന്റെ ദ്വാരം പടച്ചോനെ, ഒരു അഹങ്കാരം തോന്നിപ്പിക്കല്ല റബ്ബേ, പടച്ചോനെ എന്റെ കൽബിലേക്കൊരു ആ വലിയ ഉഷാറാണല്ലോ തോന്നിപ്പിക്കല്ല പടച്ചോനെ, എന്നെ കാക്കണേ. അങ്ങനെ തോന്നൂല്ലേ? ഇപ്പൊ സ്റ്റേജ് പണ്ടത്തെ കാലത്തൊന്നും സ്റ്റേജ് ഇല്ലല്ലോ. നമ്മൾക്ക് ഇപ്പൊ തുടങ്ങിയ ഒരു ബിദഅത്തോ ഹസനത്തോ സയ്യത്തോ എന്ന് എനിക്കറിയില്ല. അന്നൊന്നും അങ്ങനെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി ഇപ്പൊ ഈ ഹൈറ്റ് ഇല്ലാത്ത ഞാനൊക്കെ വേദം പറയാൻ നിന്നപ്പോ ഒരു സ്റ്റേജ് വെക്കാൻ ഞങ്ങൾ എന്നെ കാണൂല, അപ്പൊ പിന്നെ നിക്ക് തന്നെ. പക്ഷെ ഇതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത് അയ്യുക്കും മുഹമ്മദ് എന്നാ ചോദിച്ചു വരിക, നിങ്ങളിൽ ആരാ മുഹമ്മദ് നബി എന്നാ ചോദിക്കുക. കാരണം നബി തങ്ങൾ ഇരിക്കുന്നത് എവിടെയെന്ന് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് കാണൂല എന്നാ, തങ്ങൾ അവരുടെ കൂട്ടത്തിലായിരിക്കണത്. അങ്ങനെയാ നമ്മുടെ ചര്യ, അങ്ങനെയാ. പിന്നെ ഇപ്പൊ എല്ലാവരും കാട്ടുമ്പോ നമ്മളൊക്കെ ചെയ്യ എന്നെ സ്റ്റേജൊക്കെ ഉണ്ടാക്കി എന്നെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഉസാലിമാം ഇരുന്നിട്ട് ദ്വായിരുന്നു പടച്ചോനെ, കൽബിൽ അഹങ്കാരം തോന്നിപ്പിക്കല്ല റബ്ബേ. 500 ആലിമീങ്ങൾ സദസ്സ്, 500 ആലിമീങ്ങൾ എന്താ പോയി പറയണത്? അങ്ങനെ വേദന തുടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളൊരു കൈവെക്കുന്നു ഒറ്റ ചോദ്യം, യാ അബാ ഹാമിദ്, അബൂ ഹാമിദ് അൽ ഗസാലി, ഒരു ചോദ്യം ഉണ്ട്. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിൽ നിങ്ങൾ ഖുർആൻ ഓതിയില്ലേ? നിസ്കാരത്തിൽ കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, അല്ലാഹുവിന് എല്ലാ നേരത്തും ഓരോരോ വലിയ വലിയ കാര്യങ്ങൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. كل يوم هو في شأن فبأي آلاء ربكما تكذبان. سورة الرحمن സാലിമാങ്ങൾ ഓതിയില്ലേ? ഇൻ അല്ലാഹുവിന്റെ ഓരോ അതിന് യൗമിന് ദിവസം അർത്ഥമല്ല, ഫി കുല്ലി ആനിൻ, എല്ലാ സമയത്തും അല്ലാഹു ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. മാ ഷഅനു അല്ലാഹി ഹാദാ യൗം, ഇന്ന് പടച്ചോൻ ചെയ്യുന്ന പണി എന്താ? സാലിമാമേ ഒന്ന് പറഞ്ഞു. സാലിമാമിന് ഉത്തരം കിട്ടിയില്ല. നേരത്തെ സാലിമാം പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണായിരുന്നു. അന്നർനി ഇല ലഗദ, നാളെ പറഞ്ഞുതരാ, നാളെ അതുണ്ടല്ലോ, നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. നാളെയായി സാലിമാം, ഇന്നലത്തെ ചോദ്യം പഠിച്ചവനെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ. അള്ളാഹ്ക്ക് എല്ലാ ദിവസവും ഓരോ കാര്യമായ ജോലിയുണ്ട്, ഇന്നെന്താണെന്നാ ചോദ്യം. നിങ്ങൾ ഇന്നലെ ഖുർആൻ ഓതിയിലെ നിസ്കാരത്തിൽ ഇന്ന് പഠിച്ചവനെ പണി എന്താ പറഞ്ഞിരുന്ന്? 4 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പോ സാലിമാമിന്റെ മുമ്പിലേക്ക് സ്വപ്ന ദർശനമുണ്ടായി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്ക, യാ അബാ ഹാമിദ്, അല്ലയോ അബൂ ഹാമിദ്, നിങ്ങളോട് ഒരാൾ ചോദിച്ചില്ലേ മാ ഷഅനുല്ലാഹിൽ യൗം, ഇന്ന് പഠിച്ചവൻ എന്താ ചെയ്യുന്നത്? ഖുല്ല, അയാളോട് പറഞ്ഞു കൊടുക്കിൻ, ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ يرفع اقواما ويخفض اخرين. അല്ലാഹുവിന്റെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ, അല്ലാഹു അത് അവിടെ അങ്ങോട്ട് തുടങ്ങി പടക്കുകയല്ല, അല്ലാഹു പടച്ചു വെച്ചത് സൃഷ്ടി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. യുബ്ദീഹാ വലാ യബ്തദീഹാ, ഒരുപാട് ആളുകൾക്ക് ഉയർച്ച കൊടുക്കുന്നുണ്ട് അല്ലാഹു, ഒരുപാട് ആളുകളെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് അധികാരം ലഭിക്കുന്നതും കുറെ ആളുകൾക്ക് അധികാരം നഷ്ടപ്പെടുന്നതും കുറെ ആളുകൾ അല്ലാഹു ഉയർത്തുന്നതും കുറെ ആളുകൾ അല്ലാഹു താഴ്ത്തുന്നതും, ഇതാണ് അതിന്റെ ഉത്തരം ഗസാലി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. സാലിമാമാണ് സന്തോഷം കൊണ്ട് സ്വപ്നത്തിൽ നിന്ന് യാ അല്ലാഹു ഉത്തരാണല്ലോ കിട്ടിയത്. 4-ാമത്തെ ദിവസം സദസ്സിലെത്തിയപ്പോഴേ വസാലിമാമ ചോദിച്ചു, ഐന സായിൽ, ആ ചോദിച്ച ആളവിടെ? ചോദ്യതല്ലേ മാ ഷഅനുല്ലാഹിൽ യൗം എന്നാ കേട്ടോ. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ജീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിളു ആഖരീൻ. അപ്പൊ ചോദിച്ച ആളിന്റെ മറുപടി, യാ അബാ ഹാമിദ്, അല്ലയോ അബൂ ഹാമിദ്, اكثر على الصلاه والسلام على من انباك هذا في المنام. ഇത് സ്വപ്നത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആളിന്റെ മേൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ അബൂ ഹാമിദ്. യാ അല്ലാഹ്,
ഇത് പഠിപ്പിച്ചെന്നില്ല ഒരാൾ സ്വപ്നത്തിൽ അവരോട് ഇത് സ്വപ്നത്തിൽ പഠിപ്പിച്ച നാളിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിച്ചോളൂ ഗസാലി ഇമാമേ. ഉലമാ പറയാ ഈ ചോദിച്ചാൾ ആരായിരിക്കും എന്ന് കൃത്യം കിട്ടിയിട്ടില്ല. സ്വപ്നത്തിൽ അവിടെ നടന്ന് ഇവിടെ അറിഞ്ഞു. ചില ഉലമാവ് പറയാ ലഅല്ലഹു ഖദിർ, ഖദിർ അലൈഹിസ്സലാം ആയിരിക്കും ഇപ്പൊ ചോദിച്ചത് എന്നാ സാധ്യത എന്നാ അറിയില്ല. സദസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യ ഉസ്താമാരോട് ചോദിച്ചാൽ കുടുങ്ങിപ്പോകില്ലേ പടച്ചോനെ? ഇമാമിന് മറുപടി കൊടുക്കുക, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം വഫാത്താകുന്ന നേരം അവരുടെ തർജുമയിൽ കാണാൻ കഴിയും, അവരുടെ മനാഖിബുകൾ വിവരിച്ച ഭാഗത്ത് കാണാൻ കഴിയും. ഇമാം കിടക്കുന്ന കിടപ്പിൽ തന്റെ സഹോദരൻ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അഹമ്മദേ അങ്ങാടിയിൽ പോയിട്ട് മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം ഇവിടെ നിന്ന് കൊണ്ടുവരിൻ, മരിച്ചവരെ പുതപ്പിക്കുന്ന മൂന്ന് കഫം ഇവിടെ കൊണ്ടുവരിൻ. മൂന്നെണ്ണം കൊണ്ടുവന്നു. ഇമാം ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പുതക്കുന്ന പോലെ കാലിന്റെ അടിയിലേക്ക് ഈ മൂന്ന് തുണി കഷ്ണങ്ങളും വെച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് തുണി കഷ്ണങ്ങൾ ഇറക്കി വെച്ച് ഖിബിലയിലേക്ക് ചെരിഞ്ഞു കിടന്നിട്ടൊരു വർത്തമാനം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമ ചൊല്ലി പിന്നെ അനങ്ങാതെ കണ്ടപ്പോ അഹമ്മദ് എന്നവർ ഇക്കാക്ക എന്ന് വിളിച്ച് വിളിച്ചു ചോദിക്കുമ്പോഴാണ് ആ നേരത്ത് അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ റൂഹ് ലോകത്തോടെ വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കണം എന്നാ ഉലമാവ് പറയാ. നേരായിട്ടുണ്ടോ സാലിമാമേ പോകാൻ? നേരായിട്ടുണ്ടോ? ഒരുങ്ങണ്ടേ? ആ ഞാൻ തുണി കൊണ്ടുവരട്ടെ. സ്വന്തമായി കഫൻ ചെയ്തു മരിച്ച മഹാനാണ് ഗസാലി ഇമാം. ഇഹ്യയുടെ കിതാബ് രേഖപ്പെടുത്തിയ അല്ലാമ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു. ഗസാലി ഇമാം അഫ്ഗാനിയാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മഹാന ഇമാമന ഗസാലി റളിയല്ലാഹു അൻഹു അഫ്ഗാനിയാണ്. ഇമാമന തുർമിദി റളിയല്ലാഹു അൻഹു സുനന് തുർമിദി അബൂ ഈസ തുർമിദി ഇമാം അഫ്ഗാനിയാണ്, അഫ്ഗാൻകാരനാണ്. ഇമാമുന നസായി തങ്ങൾ ഇറാനിയല്ലേ. മഹാനായ അല്ലാമ ബുഖാരി തങ്ങൾ, ബുഖാരി ഗ്രന്ഥത്തിന്റെ സ്വഹീഹിന്റെ ഇമാം, റഷ്യയിലെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. ബുഖാറ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമാണ്. അതിന്റെ തൊട്ടടുത്ത സ്ഥല നമ്മുടെ മഹാനവർ വന്ന സമർക്കന്ത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ ജനിച്ച് സമർക്കന്തിൽ വഫാത്തായ ആളാണ് മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ അറബ് മാതൃഭാഷ സംസാരിക്കാത്ത ആളുകളാണ്. അവർ പഠിച്ചെടുത്തത് അള്ളാഹുവിന്റെ ദീൻ. ഇമാമിന്റെ വഫാത്ത് അള്ളാഹുവിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് നേരത്തെ കണ്ടു. സമയമായിട്ടുണ്ട്, സമയം വരെ കിട്ടിയെന്ന കഫം ഇവിടെയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ. പക്ഷെ രണ്ടാമത് കഫൻ ചെയ്തു. ജീവിതത്തിൽ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ഹൈ ടാർഗറ്റ് ജീവിതത്തിൽ വെക്കണം. എങ്ങനെയൊക്കെ മരിച്ചാൽ മതി? അങ്ങനെയല്ല, അന്തസ്സിൽ മരിക്കാൻ കഴിയണം. ഇത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അല്ലാമ ഇഖ്ബാൽ മരിക്കുന്നതിന്റെ അവസാന കാലത്ത് പറഞ്ഞൊരു കവിതയുണ്ട്, നിശാനെ മർദെ മുഅ്മിൻ ബാചൂഗോയം, നിശാനെ മർദെ മുഅ്മിൻ ബാചൂഗോയം, ചൂമർഗ് ആമദ് തബസ്സും ബർലബസ്. ആരാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിശാനെ മർദെ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ബാചൂഗോയം. നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ആരാ മുഅ്മിൻ. വല്ല തലയിട്ട് കിട്ടിയ മുഅ്മിനായോ? ആയിക്കോട്ടെ, ആകട്ടെ, ആയിക്കോട്ടെ. തൊപ്പി വെച്ചാലോ, വെള്ളക്കൊപ്പായ ഇട്ടാലോ, കന്തുറ മഞ്ഞിട്ടാലോ, വെള്ളം ഇട്ടാലോ, മുഅ്മിന എന്ന് പറയേണ്ട നേരം എപ്പോഴാണെന്നറിയോ? ചൂമർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ. തബസ്സും ബർലബസ്, ചുണ്ടുകളിൽ പുഞ്ചിരിക്കുന്നവരാരാണോ മരിക്കുന്ന നേരത്ത് കൂടെയുള്ളവരൊക്കെ കരയുമ്പോ പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയുന്നവനാണ് മുഅ്മിൻ എന്ന് ഞാൻ പറയട്ടെ. ഇത് പാടി ഇഖ്ബാൽ വേറെ ഒരു കവിത ജീവിതത്തിൽ പാടിയിട്ടില്ല. എന്ന് അവസാനം പറഞ്ഞതാ നിശാനെ, ഇത് മുഅ്മിനിന്റെ അടയാളം. അത് ആ നേരത്ത് അന്തസ്സിൽ വഫാത്താകാൻ പറ്റണം. മലക്കുകളുടെ സന്തോഷ വാർത്ത കിട്ടണം. പേടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന റൂഹുകളുണ്ട്, അതിലൊന്നും പെടാതെ ആത്മാവിനെ എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന പോലെ സൗമ്യമായി വലിച്ചെടുക്കപ്പെടുന്ന രീതിയിൽ മരണം മരിക്കണം. ആ മരണപ്പെടുന്ന നേരം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം. കള്ളുഷാപ്പ് കടന്ന് മരിക്കരുത്. സിനിമാ തിയേറ്ററിൽ ബോധം കിട്ടും മരിക്കല്ല. വ്യഭിചരിച്ചുകൊണ്ടിരിക്കുക മരിക്കല്ല. തിന്മകൾ ചെയ്ത് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിക്കുന്ന അവസ്ഥ അള്ളാഹുവിനോട് കാബിൽ ചോദിക്കണം മുഅ്മിനെ. ആ നേരം നന്നായാൽ യുഹ്ശറു അഹദുകും അലാ മാ മാതലൈ, നിങ്ങൾ എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് നിങ്ങൾക്ക് പുനർജന്മം നൽകപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതി മരിച്ചവർ ഖുർആൻ ഓതിയിട്ടാണ് നാളെ വരുന്നത്.
عمرك حرام جيد حجن حرام جيد مرتبر فإنه يحشر يوم القيامة ملبيا لا تخمروا ولا تستروا رأسه عمرك وان إحرام جيد إحرام إن دمستيل حج نروه كان بتاد ورتش بوه صحابك كفن جيان قند وان بحبيب برن جدان صحاب إن تالا مرك الله إحرام التالا مرك ما تقول له برشنه സ്വഹാബിയുടെ ശരീരത്തിലേക്ക് സുഗന്ധം പൂശരുത് ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്റാമിൽ മരിച്ചുപോയവർ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി എങ്ങനെയാ മരിക്കണത് അങ്ങനെയാ അതുകൊണ്ട് ആർക്കും മമ്പ് വീറൊന്നും പറയണ്ട മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ നല്ലതോ ചീത്തയെന്നൊക്കെ മനസ്സിലാവാൻ മരണം വരെ കാത്തിരിക്കണം എന്നാണ് അതിന്റെ ഇടക്ക് എന്നും ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅഹ്ലി അഹ്ലിന്നാർ നമുക്കറിയില്ല എന്താ ചെയ്യാൻ അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ നല്ല റൂഹായി കിട്ടണം നമ്മുടെ റൂഹിന് ഭക്ഷണം വേണം ഞാൻ കൺക്ലൂഡ് ചെയ്യാം രാവിലെ ഒന്ന് നാസ്താക്കണില്ലേ അത് ശരീരത്തിന്റെ ഭക്ഷണമാണ് സുബഹി നിസ്കരിക്കണം അപ്പോഴാ റൂഹിന്റെ ഭക്ഷണം കിട്ടുക ഉച്ചക്ക് ചോറിക്കുന്നില്ലേ അത് ശരീരത്തിന്റെ ഭക്ഷണ റൂഹിന്റെ ഭക്ഷണം കൊടുക്കണം ദുഹുർ പോയി നിസ്കരിക്കുക വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്നുണ്ടല്ലേ നിന്റെ റൂഹിന്റെ ഭക്ഷണം കൊടുക്ക് അസ്ർ നിസ്കരിക്കുക എന്നാൽ അശാ കഴിക്കുന്നുണ്ട് ഡിന്നർ കഴിക്കുന്നുണ്ട് മഗ്രിബ് നിസ്കരിക്കുക നീ ഉറക്കത്തിലേക്ക് പോവുകയാണല്ലേ ശരീരത്തിന് വിശ്രമം കൊടുക്കുക റൂഹിനൊരു ഒരു ഫുഡ് കൊടുത്തിട്ട് അങ്ങ് വിശ്രമിക്കട്ടെ ഇഷാ നിസ്കരിക്കുക ഇത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ വിഷയം ഇത് നടന്നില്ലെങ്കിൽ ആശ്വാസം കിട്ടൂല അതാണ് ഈ പാട്ട് കേട്ട് നടന്ന ആശ്വാസം കിട്ടൂല എന്ന് പറയാൻ കാരണം ചെറുപ്പക്കാർക്ക് ഭയങ്കര ഹിറ്റ് പാട്ടുകൾ ഉണ്ടാകും റാപ്പ് മ്യൂസിക് റോക്ക് മ്യൂസിക് എന്തെല്ലാം മ്യൂസിക്കുകൾ അതുകൊണ്ടൊന്നും ഒരു സമാധാനം കിട്ടൂല അത് അനുഭവിച്ചവർക്കറിയ ഞാൻ ഈ പറയുന്ന അർത്ഥം എന്താണെന്ന് ഒരു സമാധാനം കിട്ടൂല കിട്ടണമെങ്കിൽ അല്ല വിധിക്കരില്ല അള്ളാഹ് ഓർക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നാ എന്തേ അപ്പൊ റൂഹിങ്ങനെ സന്തോഷിക്കുകയാണ് റൂഹിന്നിങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കുക പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനും അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സ്വഹാബത്ത് എന്ന് പറഞ്ഞു നബിയെ തിന്നുന്നുണ്ട് നബിയെ വയറ് നിറയുന്നില്ല റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി തങ്ങൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് നീ പറയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും വലത്തെ കൈ കൊണ്ട് കഴിക്കും തൊട്ടടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി ദൂരത്തുനിന്നും എന്തെന്ത് പൊക്കി മാന്തി എടുക്കരുത് ആ അടുത്തുനിന്ന് ഭക്ഷണം വലത്തെ കൈ കൊണ്ട് ബിസ്മിൻ ചൊല്ല് എന്തേ അങ്ങനെ ചൊല്ലാതിരുന്നാൽ റൂഹിന്റെ ഭക്ഷണം കിട്ടൂല റസൂലുള്ളാഹി സ്വഹങ്ങൾ പറഞ്ഞിട്ടില്ലേ ബിസ്മി ചൊല്ലാതെ നിന്നാൽ നല്ല പിശാച്ചുകൾ തടിച്ചു ഒഴുക്കുന്ന ചില പിശാച്ചുക്കൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന അല്ല ചങ്ങാതി നിനക്കെന്താ ഭക്ഷണം കിട്ടാറില്ലേ നിന്റെ കാര്യം പറയണ്ട വെള്ളം കുടിച്ചാലും ഭക്ഷണം നിന്നാലും ഈ മനുഷ്യൻ അപ്പൊ പറയും ബിസ്മില്ല പിന്നെ എനിക്കെന്ന് ഭക്ഷണമല്ല എനിക്ക് വിശ്രമമല്ല കടക്കാൻ എന്ന അപ്പ പറയും ബിസ്മില്ല എനിക്ക് വിശ്രമമില്ല എന്ന് പിശാച്ചുക്കൾ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ റൂഹിന് നമ്മൾ ഭക്ഷണം കൊടുത്താല ശരീരത്തിന് ഉന്മേഷവും ആത്മീക ലോകത്ത് നമുക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ വേറൊരു വിഷയം കൂടെ ചേർത്ത് പറയാണ് മക്കൾ നന്നാവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കണില്ലേ മക്കൾ സ്വാലിഹ്യങ്ങളാകണം അല്ലേ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തീരുമാറാകട്ടെ കല്യാണം കഴിക്കുന്നവർ അവർക്ക് കൺകുളിമുള്ള മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിതത്തിലെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാം നിങ്ങൾ എന്ത് ചെയ്യണം ബിസ്മി ചൊല്ലണം ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്നൽ ശൈത്താൻ വജന്നിബിൽ ശൈത്താന മാ റസഖ്തന ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചവന് വയറ് നിറയണില്ല എന്നാ ബിസ്മി ചൊല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് പൂതി തീരുന്നില്ല എന്തേ പിശാച്ചവന്റെ കൂടെയാണ് പിശാച്ചവന്റെ കൂടെയാണ് ബിസ്മി ചൊല്ല് അല്ലാ നിന്റെ നാമത്തിലാണ് നിന്റെ നാമത്തിലാണ് ഈ ഒരു ശാരീരിക ബന്ധത്തിലെങ്ങാനും നിന്നെ ഞങ്ങൾക്ക് മക്കളെ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പിശാച്ചിന്റെ ബാധ ഏൽക്കരുത് വളച്ചോനെ എന്ന് ദ്വായിരുന്ന് സമീപിക്കാൻ പറഞ്ഞു എന്തേ നിന്റെ ശരീരത്തിന് ആവശ്യം വരുമ്പോൾ നിർവഹിക്കാനുള്ളതാ പക്ഷേ വൈകാരികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ലോക എന്റെ പിശാച്ചിന്റെ ഒപ്പ റൂഹനവർ കാണുന്നില്ലല്ലോ അവർക്കെന്ത് റൂഹ് മതി വരുന്നില്ല എങ്ങനെ മതി വരാതിരിക്കുന്നു നീ അള്ളാഹുവിന്റെ പേര് ചൊല്ലിയോ അള്ളാഹുവിന്റെ ഇസ്മു ചൊല്ലിയോ അള്ളാഹുവിന്റെ നാമത്തിലല്ല നിക്കാഹ് ചെയ്തത് നിന്റെ ശരീരത്തിന്റെ ഒപ്പം റൂഹ് കിടക്കുന്നുണ്ട് അതിന് കൊടുക്ക് ഭക്ഷണം നിന്റെ റൂഹിനെ പരിപോഷിപ്പിക്കുക പിശാച്ചിനെ തട്ടിമാറ്റവിടുന്ന് ജീവിതത്തിൽ ദിക്ർ വർദ്ധിപ്പിക്കുക
നമ്മുടെ റൂഹിന് കിട്ടുന്ന പോഷണമാണ്. ദിക്റുകളെ കൊണ്ട് അതാ കിട്ടുക, സ്വലാത്ത് കൊണ്ട് അതാ കിട്ടുക, ഖുർആൻ കൊണ്ട് അതാ കിട്ടുന്നത്. ഇത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ റൂഹിന്റെ ഭക്ഷണം കൂടെ ചെന്നാൽ നമ്മുടെ ഭൗതികവും നമ്മുടെ ഫിസിക്കൽ ആൻഡ് സൂപ്പർ ഫിസിക്കൽ നമ്മുടെ സ്പിരിച്വൽ ശരീരത്തിനും അള്ളാഹു തആല പരിപോഷണം നൽകും. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബികൾ, അവിടുത്തെ ദീൻ പഠിപ്പിച്ചു തന്ന മഹാന്മാർ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് കാണിച്ചു തന്ന സർവ്വ നന്മകളും ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.